നമസ്കാരം. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ആശുപത്രിയുടെ മേൽക്കൂരയിൽ അഴുകിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. പഞ്ചാബിലെ നിഷ്താർ ആശുപത്രിയുടെ മേൽക്കൂരയിലാണ് ഡസനിലധികം മൃതദേഹങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ ഏകദേശം 400 മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് സൂചന. ലാഹോർ നഗരത്തിൽ നിന്നും ഏകദേശം 350 കിലോമീറ്റർ അകലെയുള്ള മുൾത്താനിലാണ് ഈ ആശുപത്രി. മൃതദേഹങ്ങൾ ബലൂച്ചുകളുടേതോ പഷ്തൂണുകളുടേതോ ആകാമെന്നാണ് റിപ്പോർട്ട്. മൃതദേഹങ്ങളുടെ നെഞ്ച് വെട്ടിക്കീറിയ നിലയിലും ആന്തരികാവയവങ്ങൾ നീക്കിയ നിലയിലുമായിരുന്നു. മൃതദേഹങ്ങളിൽ വലിയ സൽവാർ പോലുള്ള വസ്ത്രങ്ങളാണ് കണ്ടെത്തിയത്. സംഭവം പുറത്തുവന്നയുടൻ പഞ്ചാബ് മുഖ്യമന്ത്രി ചൗധരി സമാൻ ഗുജാറിന്റെ ഉപദേഷ്ടാവ് ആശുപത്രി സന്ദർശിക്കുകയും ഉപേക്ഷിക്കപ്പെട്ട മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഇരയായവർ ബലൂച്ചുകളോ പഷ്തൂണുകളോ ആണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് ഒരു ഡോക്ടറെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മൃതദേഹം പരിശോധിച്ചപ്പോൾ മലകളിലോ അതുപോലുള്ള ദുർഘട മേഖലയിലോ ജീവിച്ചവരാണെന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ആശുപത്രി അധികൃതർ DNA പരിശോധന നടത്താൻ തയ്യാറാകുന്നില്ലെന്നും വിഷയം ഒതുക്കി തീർക്കാനാണ് ശ്രമമെന്നും ഡോക്ടർ പറയുന്നു. ബലൂചിസ്ഥാൻ ഖൈബർ പ്രവശ്യകളിൽ നിന്ന് പാക് സേന തട്ടിക്കൊണ്ടുപോയവരുടെ മൃതദേഹങ്ങളാണ് ഇവയെന്നാണ് കരുതുന്നത്. ഗുജറിന്റെ ആശുപത്രി സന്ദർശനത്തിനിടെ നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ മോർച്ചറിയിൽ ചെന്ന് നോക്കൂ എന്ന് ഒരാൾ വന്ന് പറഞ്ഞുവെന്നും അതനുസരിച്ച് ചെന്നപ്പോൾ ജീവനക്കാർ മോർച്ചറി തുറക്കാൻ തയ്യാറായില്ലെന്നും ഗുജർ അറിയിച്ചു. ഇപ്പോൾ തുറന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരായ FIR ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ വാതിൽ തുറന്നത് എന്ന് ഗുജർ വ്യക്തമാക്കി. സംഭവത്തിൽ ഉൾപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാനും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും PTI റിപ്പോർട്ട് ചെയ്തു. അന്വേഷണത്തിന് സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് സെക്രട്ടറി മുസാമിൽ ബഷീറിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാക്കി 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മേൽക്കൂരയിൽ നിരവധി അഴുകിയ മൃതദേഹങ്ങൾ കിടക്കുന്നതായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്രയധികം മൃതദേഹങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാണെന്നാണ് മറുപടി ലഭിച്ചത്. അതേസമയം സംഭവത്തിൽ രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനകൾ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് ബലൂച്ച് വിഘടനവാദ നേതാക്കൾ ആവശ്യപ്പെട്ടു. DNA പരിശോധന നടത്തണമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ സംഘടനയായ UNHRC പലവട്ടം ബലൂച്ചുകളും പഷ്തൂണുകളും കാണാതാകുന്നതിനെ കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.